സിറോ മലബാർ സഭയിലെ കുർബാന തർക്കത്തിന് പരിഹാരം കാണാനുള്ള നേതൃത്വത്തിന്റെ അവസാന നീക്കവും പാളുന്നു ഏകീകൃത കുർബാന നടപ്പാക്കാൻ കൂടുതൽ സമയം നൽകിയും നിർദ്ദേശമനുസരിക്കാത്ത വൈദികർക്കെതിരെയുള്ള നടപടികളിൽ ഇളവ് വരുത്തിയുമുള്ള ഒത്തുതീർപ്പ് നീക്കം അൽമായ മുന്നേറ്റ സമിതി തള്ളിയതാണ് നേതൃത്വത്തെ വെട്ടിയിലാക്കിയിരിക്കുന്നത് ഇരുവിഭാഗവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിൽ കുർബാന തർക്കം വരും ദിവസങ്ങളിൽ കൂടുതൽ സംഘർഷഭരിതമാകാനും സാധ്യതയുണ്ട് അടുത്ത മാസം മൂന്ന് മുതൽ സിറോ മലബാർ സഭയ്ക്ക് കീഴിലെ മുഴുവൻ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നും ഇത് പാലിക്കാത്ത വൈദികരെ സഭയിൽ നിന്ന് പുറത്താക്കുമെന്നും ചൂണ്ടിക്കാട്ടി മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പുറത്തിറക്കിയ സർക്കുലറാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വലിയ പൊട്ടിത്തെറിക്കിടയാക്കിയത് പ്രശ്നപരിഹാരത്തിനായി ചേർന്ന സ്ഥിരയോഗത്തിൻ്റെ തീരുമാനം വെള്ളിയാഴ്ച രാത്രിയാണ് സർക്കുലറായി പുറത്തു വന്നത് ജൂലൈ മൂന്നിനും തുടർന്നുള്ള ഞായറാഴ്ചകളിലും രണ്ട് കുർബാനകളിൽ ഒന്ന് ഏകീകൃത രീതിയിൽ അർപ്പിക്കണമെന്നാണ് സർക്കുലർ ഇത് അംഗീകരിക്കുന്നവർക്കെതിരെ ശിക്ഷാ നടപടി ഉണ്ടാകില്ലെന്നും സർക്കുലറിൽ പറഞ്ഞിരുന്നു എന്നാൽ ഈ നിർദ്ദേശം മുന്നേറ്റം ജനാഭിമുഖ കുർബാന നിയമപരമാണെന്ന് അംഗീകരിക്കാതെ ഒരു സമവായവും ഉണ്ടാകില്ലെന്ന് വൈദിക സമിതി സെക്രട്ടറി ഫാദർ മുണ്ടാടൻ വ്യക്തമാക്കി ഈ അതിരൂപതയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും വൈദികരും സന്നിസ്ഥരും ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ജനാഭിമുഖ കുർബാന രണ്ടാമത്തെ ചൈതന്യത മതി അതൊരു വേരിയന്റ് ആയിട്ട് ഇവർക്ക് ഈസി ആയിട്ട് നൽകാം അത് നൽകാത്ത പക്ഷം അത് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കാത്ത പക്ഷം ഒരു സമവായവും മേജർ ആർച്ച് ബിഷപ്പും അപ്പോസ്തലീഗ് അഡ്മിനിസ്ട്രേറ്ററും അതിരൂപതയെ വഞ്ചിച്ചതായും അതിരൂപതാ സംരക്ഷണ സമിതി കുറ്റപ്പെടുത്തി അതേസമയം സഭാ നിർദ്ദേശങ്ങൾ അനുസരിക്കാത്ത വൈദികരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സഭാ സംരക്ഷണ സമിതിയും രംഗത്ത് വന്നിരുന്നു ഇരുവിഭാഗവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിൽ കുർബാന തർക്കം വരും ദിവസങ്ങളിൽ കൂടുതൽ സംഘർഷഭരിതമാകും കൈരളി ന്യൂസ് കൊച്ചി